ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെനിസാസ് വർക്ക്സ്. അപ്പോൾ ഇന്നൊരു കിച്ചൺ സിങ്ക് റാക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ അൺബോക്സിങ് ആണ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് വീഡിയോയിൽ. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് മേടിച്ചതാണ് കേട്ടോ. കുട്ടികൾ സ്കൂൾ കൊണ്ടുപോകുന്ന പാത്രങ്ങളും കുപ്പി അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അത് നമുക്ക് ഇങ്ങനെ ഡെയിലി ഷോറൂമിൽ പോയിട്ട് ഒരു പാത്രം കുറേ ചെറിയ ചെറിയ പാത്രങ്ങളാവില്ലേ, അത് നമ്മൾ കഴുകിയിട്ട് സ്ലാബിൻ്റെ മേലെ വെക്കുമ്പോൾ അങ്ങനെ കുറേ പാത്രങ്ങൾ കഴുകുന്നുണ്ട്. പിന്നെ അത് വെള്ളം വന്നിട്ട് ഷോറൂമിൽ കൊണ്ടുപോയിക്കാനും തന്നെ കുറേ സാധനങ്ങൾ എടുത്തിട്ട് കൊണ്ടുവരണം. അതാകുമ്പോൾ ഈ ഒരു ട്രെയിലാണ് വെച്ചാൽ നമുക്ക് വെള്ളം മറിഞ്ഞതിന് ശേഷം ഷോറൂമിൽ കൊണ്ടുപോയേക്കാം, അല്ലെങ്കിൽ ഞാൻ സ്ലാബിൻ്റെ താഴെ തന്നെ വെക്കലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇതാണ് ട്രേ, അതിൽ സ്പൂണും വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതും കൂടെ ഉണ്ട്, കൊട്ടിയും കൂടെ ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ വെക്കുക. അതേപോലെ നമ്മൾ പാത്രം കഴുകിയിട്ട് വെക്കുമ്പോൾ അതിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് കളയാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രേയുണ്ട്. അങ്ങനെ മൂന്ന് സാധനങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇതിന് 230 രൂപയാണ് കേട്ടോ ഈ ട്രേൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓഫർ റേറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാനത് ഓർഡർ ചെയ്തത്, 130 രൂപയാണ്. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ എന്തായാലും വെള്ളം വരുന്നില്ല. അപ്പോൾ ആ വെള്ളം ഈ പാത്രത്തിൽ കൂടെ, അതിങ്ങനെ ഒരു ചെരിഞ്ഞൊരു ഷേപ്പാണ് കേട്ടോ, കണ്ടില്ലേ, ഒരു ചെരിഞ്ഞൊരു ഷേപ്പാണ് അതിനുള്ളത്. അപ്പോൾ അതിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ സിങ്കിൽ തന്നെ വന്നിട്ട് വീഴും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു സ്പൂണും ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൊട്ടുണ്ട്. അതിൻ്റെ കവറ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടെ തല്ലോടി ലാസ്റ്റ് ഞാൻ ആ ഇൻസുലേഷൻ ടാപ്പ് അവിടെ തൊട്ടിച്ചിട്ട് കത്രികയും കൂടെ കൂടെ കൊടുത്തതാണ് കേട്ടോ അവന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അവനെ പൊട്ടിക്കാൻ തന്നെ ഭയങ്കര കരച്ചിലായത്. അപ്പോൾ ഇത് നമ്മൾ കോർണറിൽ വെക്കില്ലേ, നമുക്ക് സോപ്പ് ഡിഷ് വാഷും അതുപോലെ തന്നെ സ്ക്രബ്ബറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സിങ്കിൻ്റെ കോർണറിൽ വെക്കുന്ന ഒരു ഐറ്റമാണ് അത്. ഞാൻ ജസ്റ്റ് ട്രേ ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ സജഷൻസിൽ വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഞാൻ സിങ്കിൽ ഇങ്ങനെ വെക്കണമെന്ന് കാണിച്ചുതരാം. ഇതിങ്ങനെ വെക്കുക, അങ്ങനെ അമർത്തി വെക്കുക. അതിൻ്റെ താഴെ ഒരു ബുഷ് ഉണ്ട് കേട്ടോ, ആ ബുഷ് ടൈലുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് അനങ്ങാതെ അവിടെ തന്നെ ഫിക്സ് ചെയ്ത പോലെ നിൽക്കും. ടൈലിൻ്റെ മേലെയാണ് വെക്കട്ടോ, സിങ്കിൻ്റെ മേലെ തൊട്ടി പിടിക്കില്ല, ടൈലിൻ്റെ മേലെ അതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ സോപ്പ് നമുക്ക് അവിടെ വെക്കാം, അത് സ്ക്രബ്ബർ അതിലിടാം. അപ്പോൾ സോപ്പ് അവിടെ വെക്കുമ്പോൾ എന്താണ് പെട്ടെന്നൊന്നും അലിഞ്ഞു പോകണില്ല കേട്ടോ. ഞാൻ ആദ്യം എക്സോൻ്റെ ഒരു ബോക്സിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ എന്തെങ്കിലും മേടിക്കണമെന്ന് കുറേ ആയി വിചാരിക്കണു, നടന്നില്ല. എക്സോൻ്റെ ഒരു ബോട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനധികം മാറ്റുമ്പോൾ സോപ്പ് നമ്മൾ മറ്റേത് പാത്രത്തിൽ വെക്കണേക്കാട്ടിലും കുറേ ദിവസം വിമ്മ് അല്ലെങ്കിൽ എക്സോൻ്റെ എന്ത് നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഡിഷ് വാഷർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് കുറേ ദിവസം ലോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഡ്യൂറേഷൻ കിട്ടുന്നുണ്ട് സോപ്പിന്, നല്ലൊരു ബെനിഫിറ്റായി തോന്നി എനിക്കത്. പിന്നെ കണ്ടാൽ ഞാൻ കുട്ടികളെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ സിങ്കിൽക്ക് അതിൽ നിന്ന് നമ്മൾ വെള്ളം പാത്രം കഴുകിയ വെള്ളം ബാക്കി വന്നത് അതിൽ നിന്ന് വിളിച്ച് പോകാനുള്ള സംവിധാനമുണ്ട്. നല്ല സൗകര്യം, എനിക്ക് കണ്ടപ്പോഴും നല്ല ഇഷ്ടമായി. ഇതിൻ്റെ പല കളറും ഉണ്ട് കേട്ടോ. ഞാൻ ബ്രൗണാണ് ഓർഡർ ചെയ്തത്. നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്രൗണൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും, ലൈറ്റ് കളറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചെളി പിടിച്ച പോലെയൊക്കെ ആവും. ബ്രൗൺ ആകുമ്പോൾ പിന്നെ അങ്ങനെ കളറിൻ്റെ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രൗണാണ് സെലക്ട് ചെയ്തത്. ബ്രൗണും ഗ്രീനും പിങ്കും അങ്ങനെ പല കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ്, വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക.